റിപ്പബ്ലിക് എന്നാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവനായിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പരേഡ് നടക്കുന്ന വീതി ഏതാണ്? രാജ്പഥ്, ന്യൂഡൽഹി. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആര്? രാഷ്ട്രപതി. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഷാജഹാൻ ചക്രവർത്തി. റിപ്പബ്ലിക് എന്ന കൃതി ആരുടേതാണ്? പ്ലേറ്റോ. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആര്? സഗീർ ഹുസൈൻ. 2023 ജനുവരി 26 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത്? 74th. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26. ഭരണഘടന ദിനം എന്ന്? നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ്? ബി എൻ റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു. ഏതു വർഷമാണ് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. ആ ലക്ഷ്യപ്രമേയം ഭരണഘടന നിർമ്മാണ സഭ പാസാക്കിയ വർഷമേത്? 1947 ജനുവരി 22. ഭരണഘടന എത്ര വിധമുണ്ട്? ഏവ. 2 വിധം, ലിഖിതം, അലിഖിതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ള സഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചതാര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങൾ എത്ര? 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗം. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആമുഖത്തെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? കെ എം മുൻഷി. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എം ഹിദായത്തുള്ള. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആര്? നെഹ്റു. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര്? എൻ എ പൽക്കിവാല. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏത്? വേവൽ പ്ലാൻ. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമേത്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയുടെ മാഗ്നാർക്കാട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. ഭരണഘടന നിർമ്മാണ സമയത്ത് എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 15 വനിതകളിൽ മലയാളികളായ 3 പേർ ആരൊക്കെ? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്ത വർഷം? 1972. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്? സാൻ മരീനോ. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്? നെഹ്റു. ബനാന റിപ്പബ്ലിക് എന്ന പദം രൂപപ്പെടുത്തിയത് ആര്? ഓ ഹെൻറി. എന്താണ് ബനാന റിപ്പബ്ലിക്?
വളരെ പരിമിതമായ കയറ്റുമതി വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന സാമ്പത്തിക സ്ഥിതി വഴി അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ബനാന റിപ്പബ്ലിക് അല്ലെങ്കിൽ വാഴപ്പഴ റിപ്പബ്ലിക് എന്നത്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന രാജ്യമേത്? ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യമേത്? സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും ഭരണഘടന അംഗീകരിച്ച വർഷമേത്? 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുവാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷമേത്? 2009. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആന. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗാനദി. ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമേതാണ്? 2008. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഫീൽഡ് ഹോക്കി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേതാണ്? പേരാൽ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. ദേശീയ പതാകയിലെ അശോക സ്തംഭം എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നും. ദേശീയ പതാക ഉയർത്താൻ അനുവദിച്ചിട്ടുള്ള സമയം? സൂര്യോദയം മുതൽ സൂര്യ അസ്തമയം വരെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ച് കൊന്നതാര്? ഉത്തം സിംഗ്.